അറിയുമോ സഹോദരന്മാരെ, ഹദീസിൽ കാണാം മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുന്നു, ഓ ജിബ്രീൽ, സ്വർഗം പടച്ചിട്ട് അല്ലാഹു തആല വിളിക്കുന്നു, ജിബ്രീലേ ആ സ്വർഗമെന്ന് പോയി നോക്ക് ജിബ്രീൽ, അതെങ്ങനെയുണ്ട് ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം പോയി നോക്കിയപ്പോൾ എത്ര മനോഹരമാണ് സ്വർഗം, എത്ര സുന്ദരമാണ് സ്വർഗം, അതിലെ അനുഗ്രഹങ്ങൾ എത്രയാണ് ഖുർആൻ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ സ്വർഗത്തെ വിശദീകരിക്കുന്നില്ലേ? ആ സ്വർഗത്തിന്റെ സൗന്ദര്യം എത്ര വലുതാണ്. വജസഹും ബിമാ സബറു ജന്നതൻ വഹരീറ മുത്തഖീന ഫീഹാ അലൽ അറായികി ലാ യറൂന ഫീഹാ ശംസൻ വലാ സംഹരീറ. ചൂടും തണുപ്പുമില്ലാത്ത മനോഹരമായ സ്വർഗമാണ്, അല്ലെങ്കിൽ ചന്ദ്രനും സൂര്യനുമില്ലാതെ വെളിച്ചം നൽകുന്ന സ്വർഗമാണ്. അങ്ങനെയുള്ള മനോഹരമായ സ്വർഗ പറുദീസ, വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല വയുതാഫു അലൈഹിം ബിആനിയതിൻ മിൻ ഫിള്ളതിൻ വഅക്വാബിൻ കാനത് ഖവാരീറ. സ്വർഗം, ആ സ്വർഗത്തിലെ തണൽ, സ്വർഗത്തിലെ പഴങ്ങൾ, അതെല്ലാവർക്കും എത്തുന്ന പഴങ്ങളാണ്. യനാലുഹൽ ഖായിമു വൽ ഖാഇദു വൽ മുൽതജിഉ, കിടക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും നിൽക്കുന്നവർക്കും എടുക്കാൻ പറ്റുന്ന പാകത്തിൽ അതിലെ പഴങ്ങൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. വെള്ളിക്കോപ്പകളിൽ വെള്ളവും കൊണ്ട് നിങ്ങളുടെ ചുറ്റും അതാ വരികയാണ്. ഇഷ്ടമുള്ളത് എത്രയോ അത്രയുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഏറിപ്പോയെന്ന് പറയാനില്ല, കുറഞ്ഞുപോയെന്ന് പറയാനില്ല, അത്രമേൽ നിങ്ങൾ വിതരണം ചെയ്യുന്ന സ്വർഗമാണ്. അതെല്ലാം പറഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആ സ്വർഗം കണ്ടിട്ട് വന്ന് പറയുന്നു, യാ അല്ലാഹ്, ഈ സ്വർഗം ആരും ആഗ്രഹിക്കാതിരിക്കില്ല, ഇത്രമേൽ വലിയ സൗന്ദര്യങ്ങളുടെ ലോകമാണ്. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും അത് കേട്ടിട്ടില്ല, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരാൾക്കും അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള സ്വർഗമാണ്, അങ്ങനെയുള്ള സ്വർഗമാണ്. അപ്പോൾ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ജിബ്രീൽ, നരകം ഞാൻ പടച്ചിട്ടുണ്ടെന്ന് പോയി നോക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം നരകം പോയി നോക്കുകയാണ്. അതിലെ അഗ്നിജ്വാലകളാണ്, അതിലെ ചങ്ങലകളാണ്, അതിലെ പാനീയമാണ്, എല്ലാം വൃത്തികേടാണ്, എല്ലാം മോശമാണ്, എല്ലാം ദുരന്തമാണ്, ദുർഗന്ധമാണ്. കണ്ടിട്ട് പറയുന്നു, അല്ലാ, ഈ നരകത്തിൽ കിടക്കാൻ ഒരാളും ആഗ്രഹിക്കില്ല, ഇത് ഭയാനകമായ വീടാണ്. അല്ലാ, ഇത് വല്ലാത്ത വീടാണ്. അപ്പോഴാണ് മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നു, ഇനിയൊന്ന് പോയി നോക്കിയേ ജിബ്രീലെ ആ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല സ്വർഗത്തെ അങ്ങ് കവർ ചെയ്തു. ബിൽ മകാരിഹി, അനിഷ്ടങ്ങൾ കൊണ്ട് കവർ ചെയ്യുകയാണ്. അഥവാ സ്വർഗത്തിൽ പോകേണ്ട ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ട് കവർ ചെയ്യുകയാണ്. തണുപ്പുള്ള വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ ഉളു എടുക്കുകയാണ്. ചൂടുള്ള പകലിൽ നോമ്പെടുക്കുകയാണ്, പട്ടിണി കിടക്കുകയാണ്, കീശയിലുള്ള ക്യാഷ് എടുത്തിട്ട് ചെലവഴിക്കുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പടക്കളത്തിലേക്ക് വിളിക്കുമ്പോൾ
ചാടിയിറങ്ങുകയാണ്. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ടാണല്ലോ സ്വർഗത്തിൽ കടക്കുന്നത്. വലിക്കുല്ലി സഈൻ സാലിഹിൻ ബാബുൻ വറബ്ബു സഈ മിൻഹു ദാഖിലും ബിയമാനി ബാബുൽ ജിഹാദി വദഖലാ വബാ ബസൗമി യുദഅൽ ബാബു ബിർറയ്യാനി ولسوف يدعى المرء من أبوابها جمعا إذا وافجل الإيمان منهم أبو بكر هو الصديق ذا كخليفة المبعوث بالقرآن കണ്ടില്ലേ, സ്വർഗത്തിലെല്ലാ സൽക്കർമ്മങ്ങൾക്കും വീടുകളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്തവർ ആ കവാടങ്ങളിലൂടെ കടക്കുന്നതാണ്. അതാതിലേറ്റവും ഉന്നതമായ കവാടം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തവർക്കുള്ള കവാടമാണ്. നോമ്പുകാർക്കുള്ള കവാടത്തിൻ്റെ പേര് റയ്യാൻ എന്നാണ്. ചിലരെ സ്വർഗത്തിലെ എല്ലാ കവാടത്തിലൂടെയും മാടി വിളിക്കപ്പെടും. അതിൽപ്പെട്ട നേതാവാണ് അബൂബക്കറിന് സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അതാ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തെ അല്ല കവർ ചെയ്തിരിക്കുന്നത്. അനിഷ്ടങ്ങൾ കൊണ്ടാണ് പ്രത്യക്ഷത്തിൽ, പ്രയാസങ്ങൾ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതാ എഴുന്നേറ്റ് നിസ്കരിക്കണം, ചൂടുള്ള കാലത്തും നോമ്പെടുക്കണം, കയ്യിലുള്ളതിൽ നിന്ന് ധർമ്മം ചെയ്യണം, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതാ സുന്ദരിയായ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അതന്യ പെണ്ണാണെങ്കിൽ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. അതുപോലെ അന്യ പുരുഷനെയും കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടാണ് സ്വർഗത്തെ അല്ലാഹു തആല കവർ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് വന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാ സ്വർഗം ഇങ്ങനെ കണ്ടാൽ ഇതിലാരും കടക്കുമോ? അല്ലാ ഇത് വലിയ പ്രയാസമാണ്. അഥവാ സ്വർഗം മനോഹരമായ വീടാണ്, അതിലേക്കുള്ള വഴി കുറച്ച് പ്രയാസകരമാണ്. സ്വർഗം വേണോ? നീ നിന്റെ പരിശ്രമം വേണം. ഖുർആൻ പറയുകയാണ്, ഇവിടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമാണ് രത്നസമാനമായ സ്വർഗീയ റാണികളെ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമാണ്. ആ കർമ്മങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ട്, ആ കർമ്മങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതനുഭവിച്ചാലേ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ. പക്ഷേ സ്വർഗം ഏറ്റവും മനോഹരമായ വീട്, അതിൽ കടന്നാൽ ഖാലിദൻ മുഹല്ലദൻ ഫീഹാ അബദ, അനന്തമായ ആനുകൂല്യങ്ങളുടെ ലോകമാണ്, അനന്തമായ സൗകര്യങ്ങളുടെ ലോകമാണ്. അതിലേക്കുള്ള വഴിവരെ പ്രയാസകരമാണ്, അതിലേക്കുള്ള അധ്വാനം വലുതാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ കൊണ്ട് കവർ ചെയ്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലയോ അല്ലാഹ്, ഇതിലേക്ക് കടക്കാൻ ആളുകൾക്ക് പ്രയാസമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കവർ ചെയ്തു. ബിശ്ശഹവാത്ത്, വികാരങ്ങൾ കൊണ്ട് നരകമങ്ങ് കവർ ചെയ്തപ്പോൾ, അഥവാ നരകത്തിലേക്ക് പോണ കാര്യങ്ങൾ കൊണ്ട് നരകമങ്ങ് കവർ ചെയ്തിട്ട് പറഞ്ഞു, ഓ ജിബ്രീൽ അലൈഹിസ്സലാം എന്നവരോട് പറയാണ്, പോയെന്ന് നോക്കണേ ജിബ്രീലേ.
ജിബ്രീൽ അലൈഹിസ്സലാം പോയി നോക്കി, ഇഷ്ടമുള്ള പെണ്ണിനെ കാണാം, ഇഷ്ടമുള്ള ആണിനെ കാണാം, ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് രസിക്കാം, ഇഷ്ടമുള്ളത് മദിക്കാം, ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം, നിയന്ത്രണങ്ങളില്ല, നിയമങ്ങളില്ല, ആടാനും പാടാനും ചാടാനും ഓടാനും എന്തിനും പറ്റുന്നതാണ്. അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്ന അബുദുൽ ഹവാ നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് രസമുള്ള കാര്യമാണ്. ഇഷ്ടമുള്ളതെന്തും ചെയ്യാം. ഇത് കണ്ടുവന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹ് ഇത് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന വീണു പോകാനിടയുള്ളതാണല്ലോ. അല്ലാഹ് എന്റെ പ്രിയമുള്ള പെങ്ങളെ, നരകത്തിലേക്കുള്ള വഴി ഈ ലോകത്തെ താൽക്കാലികമായി ചിന്തിക്കുമ്പോൾ വളരെ രസമുള്ളതാണ്, ആസ്വാദനമാണ്, സുഖകരമാണ്, രസമുള്ളതാണ്. അതിൽ വീണു പോകല്ലേ മോളെ, സ്വർഗത്തിൽ പോണോ? ഇഷ്ടമുള്ളതെല്ലാം കുടിക്കാനാവില്ല ഇവിടുന്ന്, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനാവില്ല ഇവിടുന്ന്, ഇഷ്ടമുള്ളിടത്തെല്ലാം പോകാനാവില്ല ഇവിടുന്ന്. ഈ ചെറിയൊരു ജീവിതത്തെ അല്ലാഹു പറഞ്ഞ നിലക്ക് നിയന്ത്രിച്ച് പരിപാലിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അപ്പോഴാണ് സ്വർഗം കിട്ടുക. മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മാർഗം എന്താണ്? അതാ, 40 വട്ടം ജനാബത്തുണ്ടായാരേ, 40 വട്ടം ഒരുരാ കുളിച്ചോവ, കൊടും തണുപ്പുള്ള രാത്രിയിൽ അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണം എന്ന നിലക്ക് ആവർത്തിച്ച് ജനാബത്തുണ്ടായപ്പോൾ, എപ്പോൾ ജനാബത്തുണ്ടായാലും ഉടനെ കുളിക്കുക എന്നത് സുന്നത്താണ്. ആ സുന്നത്തിനെ അങ്ങ് മുറുകെ പിടിച്ചപ്പോൾ അല്ലാഹു തആല നൽകിയ ബഹുമാനമാണ് അൽ വിലായ. അതുപോലെ അവര് കണിശത പാലിക്കുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അനുസരിക്കുകയാണ്, വികാരങ്ങളുടെ ലോകത്തോട്ട് വിട്ട്